ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ചിക്കൻ ടിക്കയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ സൈഡായിട്ടൊരു ഹമ്മൂസിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഡിന്നറിന് ഒരു അടിപൊളി ഇൻഡോ അറബിക് ഫീസ്റ്റ് തന്നെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് കാണിക്കാം. ആദ്യം തന്നെ ചിക്കൻ ടിക്ക ആക്കാനായിട്ട് ഒരു 3/4 kg ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതാ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ബോൺലെസ് പീസസ് ആണ്. നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി ചതച്ചത്, അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേണ്ടത് തൈര്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് കുഴച്ച് ഒരു 5-6 hours നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഒരു രാവിലെ ഒരു 11-12 സമയത്ത് വെച്ചതിന് ശേഷം, പിന്നെ ഈവനിങ് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് കുഴച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 lemon ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഞാൻ ഒഴിച്ച യോഗർട്ട് അത്ര പുളിയില്ലാത്തതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലെമൺ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും ഓണിയനും കൂടെ, അതും കൂടെ നമുക്ക് ആ ഒരു സ്ക്യൂവറിൽ കുത്തിയിട്ട് നമ്മൾ അങ്ങനെയാണ് ഇത് ടിക്കാക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ആ മസാലയൊക്കെ ആ വെജിറ്റബിൾസിലേക്കും കൂടെ ഒന്ന് ആവട്ടെ. അതിന് വേണ്ടിയിട്ടാണ് അതും കൂടെ മാരിനേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് സലാഡാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഉപ്പാൻ്റെ റെസിപ്പിയാണ്, ഉപ്പയാണ് ആക്കിത്തരുന്നത്. ഉപ്പ് ഇതാ നമ്മുടെ ചിക്കനും പിന്നെ ഓണിയൻ പിന്നെ ക്യാപ്സിക്കം എല്ലാം ആ സ്ക്യൂവറിലിങ്ങനെ നമ്മൾ വെക്കുകയാണ്. ഇനി നമ്മളിത് പാനിൽ തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യണത് കേട്ടോ. ഓവനുണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി. ഇതിപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് പാനിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടിക്കയാണ്. വളരെ ഈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇതിന് ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യണില്ല, വളരെ കുറച്ച് 2-3 spoons ഓയിൽ മാത്രം മതി നമുക്ക് ഈ ചിക്കൻ മൊത്തം വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡിഷാണ്. അപ്പോൾ നമ്മളിതാ അതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട പണിയേ ഉള്ളൂ. ഇനി ഇതാ ഞാൻ പാന് ചൂടാക്കി അതിലേക്ക് ഒരു 3 spoon എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ ഈ ഓരോ സ്ക്യൂവേഴ്സും വെച്ചിട്ട് അത് തിരിച്ചും വരച്ചും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം ചിക്കന്. നല്ലൊരു അടിപൊളി ഈസി ടിക്കയാണ്. അതിൻ്റെ റെസിപ്പീസ് എല്ലാം അങ്ങനെയാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും, പക്ഷെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ അധികം കാണിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ സലാഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഉപ്പ് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടിക്കയും റെഡിയായി. അടിപൊളി ജ്യൂസി അടിപൊളി ചിക്കൻ ആയിരുന്നു. ഇതിലേക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ഹമ്മൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആ ഹമ്മൂസിലേക്ക് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ള എള്ളാണ്. ഇതിന് പകരം നമുക്ക് ബോട്ടിൽഡായിട്ട് കിട്ടുന്ന തഹീന അതും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് ഗാർലിക്ക്, പിന്നെ ലെമൺ ജ്യൂസ്, ഒലിവ് ഓയില്, കുറച്ച് സോൾട്ട്. ഇത്രയും മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹമ്മൂസ് ചെയ്തിട്ടെടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ല ക്രീമി ആയിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഹമ്മൂസ് റെഡിയായി. ഇതാണ് നല്ല അടിപൊളി, നമുക്ക് അറബിക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഹമ്മൂസാണ്. നമുക്ക് ഇത്ര ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻഡോ അറബിക് ഡിന്നർ. ഇതാണ് ടിക്ക, പിന്നെ ഹമ്മൂസ്, പിന്നെ നമ്മൾ പൊറോട്ടയാണ് ആക്കിയത്. ഇതും ഉപ്പ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൊറോട്ടയാണ്. നമുക്കിതിലേക്ക് കുബൂസും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നല്ല അടിപൊളി സലാഡും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കൊന്നും ആക്കിയിട്ടെടുക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയൊന്നല്ല, എല്ലാവർക്കും നല്ല ഹെൽത്തിയർ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കോവിഡ് സിറ്റുവേഷനിലെല്ലാം എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ആക്കിയിട്ടെടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആൻഡ് ഹെൽത്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരിക്കൽ ഞാൻ ഈ ഉപ്പാൻ്റെ പൊറോട്ടയുടെ റെസിപ്പിയും കാണിക്കുന്നതാണ്. ഈ ടൈം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി കണ്ടോ, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സ്റ്റൈൽ, അതെ അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.